വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നയാൾ താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ ആ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് ഉറപ്പിക്കാനുള്ള വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയലായ VVPAT പൂർണ്ണമായി എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയിലെത്തിയ ഹർജികൾ തള്ളിയ വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി രണ്ട് നിർദ്ദേശങ്ങൾ കൂടി നൽകുകയാണ്. അതായത് സിമ്പിൾ ലോഡിംഗ് യൂണിറ്റ് മുദ്രവെച്ച് 45 ദിവസമെങ്കിലും സൂക്ഷിക്കണമെന്ന് തന്നെയാണ് സുപ്രീംകോടതി ആവശ്യപ്പെടുന്നത്. ബലപ്രഖ്യാപനത്തിന് പിന്നാലെ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സ്ഥാനാർത്ഥിക്ക് അവസരം നൽകണമെന്നാണ് രണ്ടാമത്തെ നിർദ്ദേശം. ഇത്തരമൊരു ആവശ്യം സ്ഥാനാർത്ഥി ബലപ്രഖ്യാപനത്തിന് പിന്നാലെ 7 ദിവസത്തിനകം ഉന്നയിക്കണമെന്നും കോടതി പറയുകയാണ്. പരസ്പരം യോജിക്കുന്ന രണ്ട് വ്യത്യസ്ത വിധി നയങ്ങളിലാണ് ബെഞ്ചിന്റെ വിധി വന്നിരിക്കുന്നത്. പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണം എന്ന ഹർജിക്കാരുടെ ആവശ്യമാണ് കോടതി തള്ളിയത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് അടക്കമുള്ളവരാണ് VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ VVPAT പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. എന്നാൽ സ്ലിപ്പുകൾ മുഴുവൻ എണ്ണുന്നത് പ്രായോഗികമല്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിന്റെ മികവിനെ കുറിച്ച് സംശയിക്കുന്നവരുടെയും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് വാദിക്കുന്നവരുടെയും ചിന്ത മാറ്റാൻ കഴിയില്ല എന്നും കോടതി തന്നെ അഭിപ്രായപ്പെട്ടു. ഇക്കഴിഞ്ഞ ദിവസം ഈ വിഷയം പരിഗണിച്ചപ്പോൾ വോട്ടിംഗ് മെഷീന്റെയും VVPAT പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക സംശയങ്ങളൊക്കെ തന്നെ ജഡ്ജിമാർ ഉയർത്തിയിരുന്നു. മൈക്രോ കൺട്രോളർ എവിടെയാണ് ഘടിപ്പിക്കുന്നത്, ഒന്നിലേറെ തവണ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ, തെരഞ്ഞെടുപ്പിന് പിന്നാലെ എത്ര ദിവസം വരെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് തുടങ്ങിയവയ്ക്കായിരുന്നു കോടതി ചോദിച്ചത്. EVM വഴി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കെ യൂറോപ്യൻ രാജ്യങ്ങളും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയെന്ന് ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയ ജർമ്മനിയുടെ ഉദാഹരണം പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയപ്പോൾ ജർമ്മനിയിലെ ജനസംഖ്യ എത്രയാണെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ചോദിച്ചു. ഇത് ഏകദേശം 6 കോടിയാണെന്ന് പ്രശാന്ത് ഭൂഷൺ മറുപടി നൽകി. അപ്പോൾ രാജ്യത്ത് 97 കോടിയാണ് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ ആകെ എണ്ണം. ബാലറ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അഭിപ്രായപ്പെട്ടത്. ഹർജിക്കാരിൽ ഒരാളുടെ അഭിഭാഷകൻ സഞ്ജയ് കെട്ടെ EVMകളിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ VVPAT സ്ലിപ്പുകളുമായി താരതമ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ഖന്ന ചോദിച്ചത് അതേ 60 കോടി VVPAT സ്ലിപ്പുകൾ എണ്ണണം ശരിയാണോ, മനുഷ്യന്റെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കുന്നത്, സാധാരണയായി മനുഷ്യ ഇടപെടലില്ലാതെ യന്ത്രം നിങ്ങൾക്ക് കൃത്യമായി ഫലങ്ങൾ നൽകും, മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴോ സോഫ്റ്റ്വെയറിലോ മെഷീനിലോ അനധികൃത മാറ്റങ്ങൾ വരുത്തുമ്പോഴോ പ്രശ്നമുണ്ടാകുന്നു, ഇതൊഴിവാക്കാൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് നൽകാനും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആവശ്യപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.